മുടിയുടെ സ്വാഭാവികമായ വളർച്ചയ്ക്ക് ത്വരിതപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഒട്ടനവധി മുടിക്ക് വളർച്ചയുടെ ആവശ്യത്തിലേക്കായി വേണ്ടതായ അനേകം വിറ്റാമിനുകൾ അടങ്ങിയ ഒന്നാണ് ഉള്ളി. വിറ്റാമിൻ സിയും B6ഉം കാൽസ്യവും അടങ്ങിയിരിക്കുന്നതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നായ സൾഫർ കൂടെ അടങ്ങിയിരിക്കുന്നുണ്ട്. ഈ സൾഫർ ശരീരത്തിലും ഈ മുടിയുടെ തലമുടിയുടെ വളർച്ചയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ്. രോമകൂപങ്ങൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുടിയുടെ നിറം വെളുക്കാതെ കറുപ്പായി തന്നെ നിലനിർത്താനും ഉള്ളിയുടെ നീര് സഹായിക്കുന്നുണ്ട്. 100ലേറെ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു പ്രധാന മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഘടകമാണ് ഉള്ളി. ആയുർവേദത്തിൽ വളരെ മുമ്പ് തന്നെ നിർദ്ദേശിക്കപ്പെട്ടതാണ് ഉള്ളി. നമ്മുടെ നാട്ടിലും കാലങ്ങളായി ഉപയോഗിച്ചിരുന്നു, പക്ഷേ ഏതോ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് നഷ്ടമായി. അറിവുകൾ തീർച്ചയായും പ്രയോജനപ്പെടുത്താം. ഉള്ളിയുടെ നീരെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഒരു മിക്സി ഉപയോഗിച്ച് മിക്സിയിൽ അടിച്ചിട്ട് തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ നീര് വളരെ എളുപ്പത്തിൽ തന്നെ വേർതിരിച്ചെടുക്കാം. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ, ഉള്ളിയുടെ നീരിന് അല്പം വീര്യം കൂടുതലാണ്. ഇപ്രകാരം വീര്യം കൂടുതലുള്ളതിനാൽ ഇവ ശരീരത്തിന് അലർജി ഉണ്ടാക്കുന്നില്ല എന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് വളരെ നല്ലതാണ്. എന്നാൽ ഒരു തുള്ളി ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തൊലിയിൽ തേച്ച് പിടിപ്പിച്ചാൽ അല്പസമയം കാത്തിരിക്കുക. ചൊറിച്ചിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അലർജിയോ ഉണ്ടാകുന്നോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ തലയിൽ ഉപയോഗിക്കാം. ഇനി ഒരല്പം വീര്യം കുറയ്ക്കണമെങ്കിൽ തീർച്ചയായും ഒരല്പം വെള്ളം അതിൽ ചേർത്ത് അവയുടെ വീര്യം കുറച്ചതിന് ശേഷവും ഉപയോഗിക്കാം. ഇനി ഇപ്രകാരം മിക്സിയിൽ അടിക്കാൻ സാധിച്ചില്ല എങ്കിൽ മറ്റൊരു കാര്യം ചെയ്യാം, ഇവ 5ഓ 10ഓ മിനിറ്റ് ആവശ്യമായ വെള്ളം അതിൽ ചേർത്ത് സവാള ചെറുതായി അരിഞ്ഞ് വേവിക്കാം. വേവിച്ച് ആ വെള്ളം കൊണ്ട് തല കഴുകിയാലും ഇതേ ഗുണം തന്നെയാണ് ലഭിക്കുക. പക്ഷേ ഇപ്രകാരം ചെയ്യുമ്പോൾ ഈ വെള്ളം തല കഴുകിയതിന് ശേഷം മറ്റ് സാധാരണ വെള്ളം കൊണ്ട് തല കഴുകാതിരിക്കുക. വൈകുന്നേര സമയങ്ങളിൽ ഇപ്രകാരം ചെയ്യുക. നന്നായി ഉണങ്ങിയതിന് ശേഷം അടുത്ത ദിവസം രാവിലെ ഷാംപൂവോ ഇതുപോലുള്ള എന്തെങ്കിലും മൈൽഡായിട്ടുള്ള വളരെ കട്ടി കുറഞ്ഞ വീര്യം കുറഞ്ഞതായ സോപ്പോ മറ്റോ ഉപയോഗിച്ച് തല കഴുകി തലയിലുള്ള ഉള്ളിയുടെ ദുർഗന്ധം മാറ്റാവുന്നതാണ്. എന്നാൽ മിക്സിയിൽ അടിച്ചതാവട്ടെ തലയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറിന് ശേഷം കഴുകി കളയുകയാണ് വേണ്ടത്. ഇപ്രകാരം ചെയ്യുമ്പോൾ തല നന്നായി മസാജ് ചെയ്യാനായിട്ട് ഒരു വിരലുകൾ കൊണ്ട് നന്നായി തലയൊട്ടി മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് തലയിലുള്ള രോമകൂപങ്ങൾക്കിടയിലേക്കെല്ലാം തന്നെ ഉള്ളിനീര് എത്തിച്ചേരുന്ന അല്ലെങ്കിൽ രക്തയോട്ടം കൂട്ടാനായിട്ട് നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു അഡീഷണൽ പ്രക്രിയയാണ് ഇപ്രകാരത്തിലുള്ള മസാജിങ്ങിലൂടെ സാധ്യമാകുന്നത്. അപ്പോൾ ഉള്ളിനീര് തലയിൽ തേച്ചു എന്നുകൊണ്ട് മാത്രമല്ല അതിലൂടെ തലയിലെ നന്നായി തേച്ച് പിടിപ്പിക്കുക, വിരലുകൾ കൊണ്ട് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ടും ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ഉള്ളിയുടെ നീര് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 100ലേറെ വർഷങ്ങളായി. മുടിയുടെ അമിതമായ കൊഴിച്ചിലും മുടിയുടെ ഉള്ളു കുറയുന്നതും അതുപോലെ തന്നെ മുടി വെളുക്കുന്നതെല്ലാം തടയാൻ വളരെയധികം കാര്യക്ഷമമായ ഒന്നാണ് ഉള്ളി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.